അകമല മട്ടി കോളനിയിൽ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. മാങ്ങാട്ട് വീട്ടിൽ പരേതനായ രവീന്ദ്രന്റെ വീടാണ് തകർന്നു വീണത്. രവീന്ദ്രന്റെ ഭാര്യ 42 വയസ്സുള്ള പ്രിയലതയും 3 പെൺമക്കളുമാണ് വീട്ടിൽ താമസം. രാവിലെ പെയ്ത ശക്തമായ മഴയിൽ വലിയ ശബ്ദത്തോടെ വീടിന്റെ പുറകുവശം തകർന്നു വീഴുകയായിരുന്നു. നിരവധി തവണ വീടിനെ അപേക്ഷിച്ചിട്ടും 10 സെന്റ് സ്ഥലമുള്ളതിനാൽ പദ്ധതിയിൽ ഉൾപ്പെട്ടില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. തുടർന്ന് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ, വാർഡ് കൗൺസിലർ ബുഷറ റഷീദ് എന്നിവർ വീട് സന്ദർശിച്ചു. വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചു. വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായി ഇന്നത്തെ മഴയിൽ വീണിരിക്കുകയാണ്. തീർച്ചയായും അവർക്ക് ലൈഫ് പദ്ധതിയിലോ പി എം ഒ പദ്ധതിയിലോ ഇതുവരെ വീടിന് അനുവദിച്ചിട്ടില്ല. കഴിഞ്ഞ ലൈഫ് പദ്ധതിയിൽ അപേക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓൺലൈനിൽ അപേക്ഷ കൊടുത്തപ്പോൾ അവർക്ക് ഒരിക്കലും പാസ്സായി കിട്ടില്ല. കാരണം ഒരു കാരണം പറയുന്നത് 10 സെന്റ് ഭൂമി ആയതുകൊണ്ടാണ്. മുൻകാലങ്ങളിൽ പി എം എ വൈ പദ്ധതി പ്രകാരം എത്ര സെന്റ് ഭൂമി ഉണ്ടെങ്കിലും കിട്ടിയിരുന്നതാണ്. പക്ഷേ അന്നത്തെ അവസ്ഥ അനുസരിച്ച് അന്ന് ഞാനല്ലായിരുന്നു ഇവിടുത്തെ കൗൺസിലർ, മുൻ കൗൺസിലർ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഭാഗത്ത് അവർക്കൊരു പിന്തുണ ലഭിക്കാത്തത് കൊണ്ടും ആണ് അന്ന് വീട് കിട്ടാതിരുന്നത്. ഇപ്പോൾ തീർച്ചയായും അവർ വീട് വീണ സ്ഥിതിക്ക് ഇവിടുന്ന് മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വില്ലേജ് അധികാരികൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. വില്ലേജ് ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥലം വന്ന് സന്ദർശിച്ചു. അവർ വന്ന് എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഇവരെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ട ഉത്തരവാദിത്തമാണ് എല്ലാവരുടെയും കൂടിയാണ്. തീർച്ചയായും ചെയർമാൻ ഇവിടെ ഈ വീട് വന്ന് സന്ദർശിച്ചു. എത്രയും പെട്ടെന്ന് നഗരസഭാ അധികാരികളുടെ ഭാഗത്തുനിന്നും നാട്ടുകാരുടെ ഭാഗത്തുനിന്നും നമുക്ക് പിന്തുണയുണ്ടെങ്കിൽ മാത്രമാണ് ഒരു വീട് വാടകയ്ക്കെടുത്ത് ഇവരെ മാറ്റി പാർപ്പിക്കാൻ കഴിയുള്ളൂ. തീർച്ചയായും എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ ഒരു ഡിവിഷൻ കൗൺസിലർ എന്ന നിലയിൽ അഭ്യർത്ഥിച്ചു.